ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് മൂന്നാറിലെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഹോട്ടൽ ഗുരുഭവനിൽ നിന്നാണ്. ഞങ്ങൾ മൂന്നാറിലുണ്ടായിരുന്ന ദിവസമൊക്കെ ഹോട്ടൽ ഗുരുഭവനിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. നല്ല ഫുഡ് തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പോയത്. സെക്കൻഡ് ഡേ ഫുൾ മഴയുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ നല്ല മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പുമൊക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ബസ്സുണ്ട്, അതിലാണ് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോവുക. മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ടാവും. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഇവിടെയൊക്കെ വരയാടുകളെ കാണാൻ പറ്റും. ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിരുന്നു.
ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. നല്ല മഴയും തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അവിടെ വരയാടുകളെ കാണാൻ പറ്റിയില്ല, അതാണ് ഒരു സങ്കടം ഉണ്ടായിരുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. സെയിം ഹോട്ടൽ ഗുരുഭവൻ തന്നെയായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങി. മൂന്നാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ഫാമിലേക്കാണ്. പൊട്ടാസ് ഫാം വേൾഡ് എന്നാണ് ഫാമിൻ്റെ പേര്. ഇനി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. ഇവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഫിഷ് ഫീഡിങ്, ബാംബു റാഫ്റ്റിംഗ്, പെഡൽ ബോട്ടിംഗ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഞാനിങ്ങനെ ഫിഷിനെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ പേടിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ എനിക്കുണ്ടായിരുന്നു. ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പിന്നെ നല്ല എൻജോയ് ചെയ്തു. ഞങ്ങൾ ഈ ഫാമിലൊക്കെ കയറുമ്പോൾ വേണ്ടതൊന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അങ്ങ് പ്ലാൻ ചെയ്ത് കയറിയതാണ്. ഞങ്ങൾ കയറിയതും നല്ല എൻജോയ് ചെയ്തു. ഞങ്ങളെ ട്രിപ്പിൽ തന്നെ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തത് ഈ ഫാമിലാണ്. ഞങ്ങളിവിടെ ഫിഷ് ഫീഡിങ്ങും ബാംബു റാഫ്റ്റിംഗും ആണ് കേട്ടോ ചെയ്തിരുന്നത്. ഇനി ഈ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം.
ബാമ്പു റാഫ്റ്റിങ്ങും നല്ല ഫണ്ണായിരുന്നു. നമ്മൾ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് ഫിഷിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല എൻജോയ് ചെയ്തു. നല്ലൊരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു അത്. ഈ ഫാമിലിട്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം. ഫാമിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നില്ല. ഞങ്ങളിത് മൂന്നാറിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫാം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.